വയനാട്ടിൽ പുതിയതായി പ്രഖ്യാപിച്ച രണ്ട് വൻകിട ജലസേചന പദ്ധതികളും സമഗ്രമായ പഠനത്തിന് ശേഷമേ നടപ്പാക്കൂ എന്ന് ജലസേചന മന്ത്രി റോഷി അഗസ്റ്റിൻ. പഠനത്തിനായി കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചുമതലപ്പെടുത്തി. കാരാപ്പുഴ ബാണാസുര സാഗർ ജലസേചന പദ്ധതികൾ 2025 പൂർത്തിയാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട കേരളത്തിന് അനുവദിച്ച ജലം വിനിയോഗിക്കാനെന്ന പേരിലാണ് വയനാട്ടിൽ രണ്ട് വൻകിട ജലസേചന പദ്ധതികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത്. കബനി നദിയിൽ നിന്ന് 21 TMC വെള്ളമാണ് സുപ്രീംകോടതി കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത്. ഈ ജലം ഉപയോഗപ്പെടുത്താനാണ് പുൽപ്പള്ളി മേഖലയിൽ കടമാൻതോട് പദ്ധതിയും തൊണ്ടർനാട്ടിൽ തൊണ്ടാർ പദ്ധതിയും വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്നാൽ പതിറ്റാണ്ടുകൾക്ക് മുന്നേ നിർമ്മാണം തുടങ്ങിയ കാരാപ്പുഴ ബാണാസുര സാഗർ ജലസേചന പദ്ധതികൾ കോടികൾ ചെലവഴിച്ചിട്ടും പാതി വഴിയിലാണ്. വീണ്ടും വൻകിട ഡാമുകൾ നിർമ്മിക്കുന്നതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് വയനാട്ടിൽ നിലനിൽക്കുന്നത്. എന്നാൽ പദ്ധതികൾ ഉപേക്ഷിക്കില്ലെന്നും സമഗ്രമായ പഠനം നടത്തി ജനങ്ങളെ വിശ്വാസത്തിലെടുത്തു ശേഷമേ മുന്നോട്ട് പോകൂ എന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. ഇതെന്ന് ആരംഭിക്കാൻ പറ്റും, എത്ര പേർ അഫക്റ്റ് ചെയ്യും, അങ്ങനെ ചെയ്താൽ എന്താണ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഈ വാട്ടർ സംരക്ഷണം ഇത് മാത്രമേ മാർഗമുള്ളൂ, മറ്റു ചില രീതിയിൽ ഈ വെള്ളം സംരക്ഷിക്കാനായിട്ട് കഴിയുമോ, ചെറിയ ചെക്ക് ഡാമുകൾ പറ്റുമോ, അല്ല മൈക്രോ ഇറിഗേഷൻ പ്രോജക്ട്സ് പറ്റുമോ, ലിഫ്റ്റ് ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള സംവിധാനം പറ്റുമോ, ഇതൊക്കെ നമ്മൾ പരിശോധിക്കണം. ആ സംരക്ഷണത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് കേരിയെ അതിൻ്റെ പഠനം ഇമ്മീഡിയറ്റ് ചെയ്ത് റിപ്പോർട്ട് തരാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുക. വർഷങ്ങളായി പാതി വഴിയിൽ കിടക്കുന്ന കാരാപ്പുഴ ബാണാസുര സാഗർ പദ്ധതികൾ 2025 പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, വയനാട്.